കുട്ടി, നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും. ആയിക്കോളൂ. പക്ഷേ അതിനൊക്കെ ഋഷിയെ കൂട്ടുപിടിക്കുന്നത് എന്തിനാ? ഋഷി സാറിനെ ഞങ്ങൾ വിളിച്ചതല്ല. അല്ലെങ്കിലും നിങ്ങളുടെ ചില കാര്യങ്ങളിൽ അവൻ അനാവശ്യമായി ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ഞങ്ങള്, അവൻ എല്ലാവരോടും ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. അതെല്ലാവരും കൃത്യമായി മുതലെടുക്കുന്നുണ്ട്. എന്താ വരും? ഒന്നുമില്ല മമ്മി, ഞാൻ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിയായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. അവനെ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചതാ, പക്ഷേ ഇങ്ങനെ കെട്ടിവരിഞ്ഞ് മുറുക്കിയിരിക്കുമ്പോ ഒരാള് എങ്ങനെ രക്ഷപ്പെടും? മാഡം എന്തീ പറയുന്ന? കൊട്ടാരമുറ്റത്തുള്ള പലർക്കും നീ മിടുക്കിയാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ചില കാര്യങ്ങളിൽ നിനക്ക് മിടുക്കുണ്ടെന്ന് ഇപ്പോ എനിക്കും ബോധ്യപ്പെട്ടു. ഇത്രയും ദൂരം നിനക്ക് വഴിപാട് നടത്താൻ അവനെ കൂടെ കൊണ്ടുപോണെങ്കി ആ മിടുക്ക് നിസ്സാരമല്ലോ. മാഡം, സാറിനെ ഞങ്ങൾ വിളിച്ചതല്ല. സത്യത്തിൽ ഞങ്ങൾ പോകുന്നത് പോലും സാറിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അപ്രതീക്ഷിതമായി അവിടെ പൊട്ടിമുളച്ചു അവൻ. നിന്റെ റിങ് വീണുപോയപ്പോ അവൻ എടുത്തു തരാന്ന് പറഞ്ഞതാണോ അതോ നീ നിർബന്ധിച്ചോ? അത് അവളോട് തന്നെ ചോദിക്കാമായിരുന്നില്ലേ. പത്മിനി, ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്നാ? അവള് പറഞ്ഞു കൊടുത്തത് വിശ്വസിച്ചതുകൊണ്ടല്ലേ. അപ്പൊ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കമ്പനി. സാറ് ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ല. മോതിരം എടുത്തു തരാനോ ആവശ്യപ്പെട്ടിട്ടില്ല. അവനെ പാമ്പ് കടിച്ചു എന്നതും ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്നുള്ളതും സത്യമാണോ? ഇനി അതും കൂടെ നിഷേധിക്കാനും നീയൊന്നും മടിക്കില്ല. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച ദൈവരഞ്ജിനി ആരാണെന്ന് നിങ്ങൾ അറിയും. അപ്പോ നിങ്ങളെ തെരഞ്ഞു മാത്രമല്ല ഞാൻ വരിക, നിങ്ങളെയൊക്കെ ഇതൊക്കെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിടുന്ന കുടുംബക്കാരെ കൂടി തേടിയായിരിക്കും. നീ എന്തിനങ്ങനെ പറയാൻ പോയത്? പിന്നല്ലാതെ അവള് പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് അവര് വിഴുങ്ങിയല്ലോ. എന്നിട്ട് നീ മാത്രം കുറ്റക്കാരി. അങ്ങനെ നിന്നെ ചീത്ത പറഞ്ഞ് ആരും ആളാവണ്ട, എനിക്കത് പിടിക്കില്ല. നമ്മൾ എതിർത്ത് പറഞ്ഞാലും ആർക്കും അതൊന്നും മനസ്സിലാവില്ല. നമ്മളെ കുറ്റം ചാർത്താൻ എളുപ്പോ? കാരണം നമുക്കൊന്നുമില്ല, നമ്മൾ പാവങ്ങളാ.